27 വർഷമായി ഇളനീരും പച്ചക്കറികളും മാത്രം കഴിച്ച് ജീവിക്കുകയാണ് തൃക്കരിപ്പൂർ ചന്തേരയിലെ പാലായി ബാലകൃഷ്ണൻ. അന്താരാഷ്ട്ര കായികമേളയിൽ പോലും പങ്കെടുത്ത് ഇളനീരിന്റെ കരുത്ത് തെളിയിച്ചിട്ടുണ്ട് 66-കാരനായ ബാലകൃഷ്ണൻ. 35-ാം വയസ്സിൽ പിടികൂടിയ ഗ്യാസ്ട്രോ ഈസോഫാഗിയൻ റിഫ്ലക്സ് ഡിസീസ് എന്ന ഉദരരോഗമാണ് ബാലകൃഷ്ണൻ പാലായിയുടെ ജീവിതമാകെ മാറ്റിമറിച്ചത്. അലോപ്പതി ഫലപ്രദമാകാതെ വന്നപ്പോൾ നാച്ചുറോപ്പതിയിലെത്തി. അങ്ങനെ പതിയെ പതിയെ ആഹാരം വേവിച്ച പച്ചക്കറിയിലേക്കും വാഴപ്പഴത്തിലേക്കും ഇളനീരിലേക്കും പരിമിതപ്പെട്ടു. ധാന്യാഹാരങ്ങളും പാലും മുട്ടയും മാംസവും എല്ലാം ഉപേക്ഷിച്ചിട്ടും സംസ്ഥാന ദേശീയ അന്താരാഷ്ട്ര മേളകളിലെല്ലാം തിളക്കമാർന്ന നേട്ടങ്ങൾ ഈ 66-കാരൻ സ്വന്തമാക്കിയിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 27 വർഷമായി ഇദ്ദേഹം ധാന്യാഹാരം കഴിച്ചിട്ട്. രാവിലെ പിന്നെ ഒരു 4:30 എഴുന്നേൽക്കും. അതിനുശേഷം പിന്നെ ഒരു 5:30 ആകുമ്പം പ്രഭാതകൃത്യങ്ങൾക്ക് ശേഷം 5:30 ആകുമ്പം പിന്നെ 1.5 ഗ്ലാസ് പച്ചവെള്ളത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ തേനും അല്പം പിന്നെ ഈ ചെറുനാരങ്ങനീരോ അല്ലെങ്കിൽ പിന്നെ ഈ തേൻ നെല്ലിക്കയോ ചേർത്തിട്ട് അത് രാവിലെ ഗ്രൗണ്ടിൽ പോകുമ്പോൾ കഴിക്കും. അവിടെ നിന്ന് ഒരു 5:30 കിടന്ന് ഗ്രൗണ്ടിൽ പോയാൽ ഒരു 8:00 വരെ പരിശീലനം കൊടുക്കും. അതിനുശേഷം ഇവിടെ വന്ന് പിന്നെ ഒരു 8:30 ശേഷം രാവിലെ ഒരിളനീര് 1-2 റോബസ്റ്റ് പഴമാണ് രാവിലത്തെ ഭക്ഷണം. ഉച്ച സമയങ്ങളിൽ മിക്കവാറും ചില ദിവസങ്ങളിൽ പിന്നെ ഒരു പിടി പച്ചക്കറി പച്ചയായിട്ട് തേങ്ങയും ചേരിട്ടും ഒരു പിടി ഉപയോഗിച്ച പച്ചക്കറിയാണ് നമ്മളെ ഭക്ഷണം എന്ന് പറഞ്ഞത്. വൈകുന്നേരം വെറും ഇളനീര് മാത്രമാണ് ഒരു ദിവസം ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. 2010 മലേഷ്യയിൽ നടന്ന വെറ്ററൻസ് ഏഷ്യാഡിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ കായിക പ്രതിഭ. സിവിൽ സർവീസ് ടൂർണമെന്റുകളിലും നിരവധി മെഡലുകൾ സ്വന്തമാക്കി. പോലീസ് കോൺസ്റ്റബിളായി സർവീസ് ജീവിതം ആരംഭിച്ച ബാലകൃഷ്ണൻ റവന്യൂ വകുപ്പിൽ നിന്നും ഫെയർ കോപ്പി സൂപ്രണ്ടായാണ് വിരമിച്ചത്. ജീവിതശൈലി രോഗങ്ങളൊന്നും ബാലകൃഷ്ണന്റെ സമീപത്തെ വരാറില്ല. വീട്ടിലെല്ലാവർക്കും 1-2 തവണ കോവിഡ് ബാധിച്ചിട്ടും ഈ ഇളനീർകാരനെ മാത്രം കോവിഡും സ്പർശിച്ചതേയില്ല. ഒരിക്കൽ പിടിപെട്ട എലിപ്പനി പോലും ഇളനീർ കരുത്തിൽ തോറ്റു പിന്മാറിയെന്ന് ബാലകൃഷ്ണൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നിലവിൽ വിവിധ കായിക പരീക്ഷകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുകയാണ് ഇദ്ദേഹം. ബാലകൃഷ്ണൻ പരിശീലിപ്പിച്ച നിരവധി പേർ ഇന്ന് പോലീസിലും പട്ടാളത്തിലുമെല്ലാമുണ്ട്. ദിവസത്തിലാകെ ഒരു പിടി പച്ചക്കറി വേവിച്ചതും 3 ഇളനീരും 2 വാഴപ്പഴവും മാത്രം ഭക്ഷിച്ചാണ് ഇദ്ദേഹം കൌമാരക്കാർക്കും യുവാക്കൾക്കും ഒപ്പമോടിയെത്തി കായിക പരിശീലനം നൽകുന്നത്. കായികക്ഷമതയ്ക്ക് മാംസവും കാർബോഹൈഡ്രേറ്റും ധാരാളമായി ആവശ്യമുണ്ടെന്ന് വാദിക്കുന്നവരോട് ഇളനീർ മധുരമുള്ള ഒരു ചിരി മാത്രമാണ് ബാലകൃഷ്ണൻ പാലായിയുടെ മറുപടി. ഭക്ഷണകാര്യത്തിൽ വലിയ വൈവിധ്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ മലയാളികൾ. ഒരു തൂശനിലയിൽ വെള്ളച്ചോറും അതുപോലെ തന്നെ ഒരുപാട് കറികളും ഇഷ്ടപ്പെട്ട് കഴിക്കുവാൻ ആസ്വദിച്ച് കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് മലയാളികൾ. എന്നാൽ 35 വയസ്സിന് ശേഷം ഇങ്ങോട്ടേക്ക് 66 വയസ്സായി ഇപ്പോൾ ബാലകൃഷ്ണേട്ടന് ഇതുവരെയും ധാന്യാഹാരങ്ങളൊന്നും കഴിക്കാതെ കരിക്കൻ വെള്ളവും പഴങ്ങളും പച്ചക്കറികളും മാത്രം കഴിച്ചാണ് അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാംക്രമിക രോഗങ്ങളോ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളോ ഒന്നും തന്നെ തന്റെ 7 അയലത്ത് എത്തിയിട്ടില്ല എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഭക്ഷണ കാര്യങ്ങളിൽ ഒരു മാറി ചിന്ത വേണോ എന്ന് ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സേതു നെടുമ്പിക്കൊപ്പം KN വർഷം.